വാട്സ്ആപ്പ് ഗൈസ് വോയിസ്മെയിൽ നാസിമാണ്. സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും ഡിസൈനില് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. സാംസങ്ങിന്റെ എഫ് സീരീസിലുള്ള F55 എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ ആണ് ഇറങ്ങാൻ പോകുന്നത്. F55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ഡിസൈൻ വശത്തേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സാംസങ് ഇതേവരെ പരീക്ഷിക്കാത്ത ഒരു ഡിസൈനുമായിട്ടാണ് സാംസങ് F55 വരുന്നത്. F55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബാക്ക് വശം ലെതർ ഫിനിഷിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് സാംസങ് F55 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ സാംസങ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ഗോ. സാംസങ്ങിന്റെ ഈ ഒരു F55 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ വൈസ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. കാരണം മറ്റൊന്നുമല്ല, സാംസങ്ങിന്റെ M55 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ സെയിം സ്പെസിഫിക്കേഷനിലാണ് F55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത്. യാതൊരു വിധത്തിലുള്ള മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ഇന്നത്തെ ഈ ഒരു സ്പെസിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ M55 അതേപോലെ തന്നെ F55 തമ്മിലുള്ള കമ്പാരിസണും അതേപോലെ തന്നെ F55 ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഒരു വെയിറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 180 ഗ്രാം ആണ് F55 വരുന്നത്. സെയിം വെയിറ്റ് തന്നെ M55 വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സൂപ്പർ MOLED+ ഡിസ്പ്ലേ ആണ് F55 വരുന്നത്. M55 സെയിം ഇത് തന്നെയാണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് രണ്ടിലും വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു രണ്ട് മൊബൈൽ ഫോണിലും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 വരുന്നത്. രണ്ട് മൊബൈലും സെയിം ആണ്. 4 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രദാനം ചെയ്യുന്നുണ്ട് ഈ ഒരു രണ്ട് മൊബൈൽ ഫോണിലും. ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന് പറയുന്ന 4 nanometer പ്രോസസർ ആണ് രണ്ട് മൊബൈലിനും വരുന്നത്. എക്സ്പെഷ്യലി M55 എന്ന് പറയുന്ന അതേ മൊബൈലിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ് തന്നെയാണ് F55 ഇരിക്കുന്നത്. ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് വരുന്നത്. നമുക്ക് ഒരേ സമയത്ത് 2 nano SIM ഇല്ലെങ്കിൽ ഒരു സിം കാർഡും 2 nano SIM യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു സിം ട്രേഡ് ഡിസൈൻ വരുന്നത്. ഈ രണ്ട് മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 8128, 8256, 12256 ഈ ഒരു 3 വേരിയന്റിൽ M55 F55 കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ വീഡിയോയിൽ F55 ആട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ M55 നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. F55 സ്പെസിഫിക്കേഷൻ നോക്കുക. പക്ഷേങ്കിൽ രണ്ടും സെയിം തന്നെയാണ് വരുന്നതും. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ F55 50 MP വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 1.8 ആണ് അപ്രേച്ചർ. M55 സെയിം ആ സ്കോപ്പിയാണ് വരുന്നത്. അതേപോലെ തന്നെ OIS സപ്പോർട്ട് രണ്ടിലും വരുന്നുണ്ട്, മെയിൻ ക്യാമറയിൽ വരുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് ക്യാമറ രണ്ട് മൊബൈൽ ഫോണിലും വരുന്നുണ്ട്. 2.2 ആണ് അപ്രേച്ചർ വരുന്നത്. മാക്രോ ലെൻസ് ആയിട്ട് 2 MP 2.4 അപ്രേച്ചർ വരുന്ന ക്യാമറ F55 M55 വരുന്നുണ്ട്. എക്സ്ട്രാ ക്യാമറ ഫീച്ചേഴ്സ് നോക്കി കഴിയുകയാണെങ്കിൽ LED ഫ്ലാഷ്, പനോരമ, HDR സപ്പോർട്ട് ഉണ്ട്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ രണ്ട് മൊബൈലിലും പറ്റുന്നുണ്ട്. 180 60 FPS 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈറോ, EIS ആൻഡ് OIS രണ്ട് മൊബൈലിലും സപ്പോർട്ടാണ്. സെൽഫി ക്യാമറയുടെ അവസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ 50 MP വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. 2.4 ആണ് അപ്രച്ചർ വരുന്നത്. 4K 30 FPS രണ്ടിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 180 30 ആൻഡ് 60 FPS ഷൂട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് രണ്ട് മൊബൈലിലും വരുന്നത്. 3.5 mm ഒരു ഓഡിയോ ജാക്കിൽ രണ്ട് മൊബൈലിലും വരുന്നില്ല. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കി കഴിയുകയാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ 5.2 ആണ് വരുന്നത്. NFC നമുക്ക് F55 വരുന്നില്ല, M55 വരുന്നുണ്ട്. USB Type-C 2.0 OTG ആണ് രണ്ട് മൊബൈലിലും വരുന്നത്. സെൻസർ വരുന്നത് ഫിംഗർ പ്രിന്റ്, അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് ഈ രണ്ട് മൊബൈൽ ഫോണിലും വരുന്നത്. ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000mAh ബാറ്ററി F55 M55 വരുന്നുണ്ട്. 45W ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇത്തവണ സാംസങ് M55 F55 തരുന്നുണ്ട്. പ്രൈസിന്റെ സെഗ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഏകദേശം 24,599 ആയിരിക്കും F55 വരുന്നത്. ഇതൊക്കെയാണ് F55 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവസാനമായിട്ട് കൺക്ലൂഷൻ ഒന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. M55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിനെ ലെതർ ബാക്ക് കൊടുത്തിട്ട് F55 എന്ന് പറഞ്ഞ് ഇവര് മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയാണ്. വേറെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും F55 എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഈ ഒരു മൊബൈൽ ഫോണില്ല. ഫ്ലിപ്കാർട്ടിലൂടെ ആയിരിക്കും നോർമലി F-സീരീസ് എപ്പോഴും സെയിലിന് വരുന്നത്. അതുകൊണ്ട് തന്നെ F55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണും ഇത്തവണ നമുക്ക് കിട്ടാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിലൂടെ തന്നെയായിരിക്കും. ഒരമ്മ പറ്റ ഇരട്ട മക്കൾ എന്ന് മാത്രമേ നമുക്ക് F55 M55 പരിഗണിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ M55 എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ F55 വേണമെങ്കിൽ കുറച്ച് ബാക്ക് ലെതർ ആണെന്നുള്ള ആ ഒരു ഡിസൈൻ വശത്തിൽ എടുക്കാം.
F55 എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും M55 എടുത്താലും കുഴപ്പമില്ല. ഈ രണ്ട് മൊബൈൽ ഫോണിന്റെയും സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് അബ്സല്യൂട്ട്ലി കോപ്പി എന്ന് വേണം പറയാൻ. F55 എടുത്താലും M55 എടുത്താലും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഏതെടുത്താലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. F55 എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോൺ ഏതായാലും May 17 കൂടി മാർക്കറ്റിൽ എത്തുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. ഏതായാലും വന്നു കഴിയുമ്പോൾ കൂടുതലായിട്ടുള്ള അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ നല്ല വീഡിയോസ് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്ന് വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.